സമാധാന കൂടാരത്തിൽ വിട്ടുപോയി.
ദൈവ സഭയിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ദൈവദാസന് ഒരു വിരൽ ചൂണ്ടുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശത്രുവാണ് പിശാചാണ്. ദൈവ സാന്നിധ്യം അങ്ങനെയുള്ള സഭ നഷ്ടപ്പെട്ടു പോകും. കുറ്റരോഗം വന്നു, 12 ദിവസത്തോളം അവർ അടച്ചിട്ടു. ഈ ദിവസം ഇസ്രായേലിന്റെ യാത്ര മുടങ്ങി, വളർച്ച മുടങ്ങി, ആമീൻ, വാഗ്ദത്തകര എത്തുവാനുള്ള കാലഘട്ടം പിന്നെയും താമസിച്ചു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം ഉയർന്നു പൊങ്ങി, അത് സ്വർഗം കണ്ടിട്ട് ചോദിക്കുകയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്നീയാ എന്താ കാരണമെന്ന് അറിയാമോ? പ്രതിസന്ധി വന്നിട്ട് സെരുബ്ബാബേൽ തന്റെ കൈയിലുള്ള തൂക്ക് കണ്ട താഴെ വെച്ചില്ല. ഇനി കൂടുതൽ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന്റെ വചനപരമായ തൂക്ക് കണ്ട താഴെ വെക്കാതെ മുട്ടം കടക്കുന്ന ശക്തിയായി മാറുമെന്ന് കണ്ടപ്പോൾ അവരുടെ സ്വാർത്ഥത മുഖാന്തരമായി അവർ സെരുബ്ബാബേലിനെതിരെ നിന്നു. മറ്റു ചില യഥാസ്ഥിതികന്മാർ യഹൂദന്മാർ പറഞ്ഞു, ഇവന്റെ ആലയം ചെറിയ ആലയമാണ്, ഇത് പഴയ ആലയം പോലെയല്ല എന്ന് പറഞ്ഞ് ആത്മീയരുടെ പേര് പറഞ്ഞ് പണിമുടക്കി. തൊഴിലാളികളെ കിട്ടാതെ വന്നു, മെറ്റീരിയൽസ് കിട്ടാതെ വന്നു. അങ്ങനെ പണി മുടങ്ങിയെങ്കിലും ഈ സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഫോർമാൻ ഉണ്ടല്ലോ, ഈ പണിയുടെ ഉത്തരവാദി ഉണ്ടല്ലോ, അവൻ ഇന്നും സൈക്കിൾ ചെയ്തു ആളുകൾ ആരുമില്ലെങ്കിലും സഭായോഗം മുടക്കാത്ത ദൈവമക്കൾ, ആരും വന്നില്ലെങ്കിലും പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ, ചില ഭക്തന്മാർ ഒറ്റ വിശ്വാസിയില്ലാത്ത രാജ്യങ്ങളിൽ കല്ലുകൾ ചേർത്ത് വെച്ച് അടുപ്പിച്ച് വെച്ച് വിശ്വാസികളാണെന്ന് പ്രസംഗിച്ചു. അവർക്ക് അനേക ആത്മാക്കളെ ദൈവം കൊടുത്തു. എന്റെ മനസ്സിൽ ഹൃദയത്തിലുള്ള ഡിസൈനിനെ അതുപോലെ എക്സ്റേ, ഐ മീൻ റേസ് പോലെ ദൈവശക്തി ചെന്ന് ഒപ്പിയെടുത്ത് പരിശോധിച്ചിട്ട് അവൻ നിന്നെ അനുഗ്രഹിക്കും. വചനം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകും. സെരുബ്ബാബേലിന്റെ ഭൂമിയിൽ ഉണ്ടാടി നടക്കുന്ന യഹോവയുടെ 7 കണ്ണുകൾ, സ്തോത്രം, 7 സംഖ്യ ദൈവിക പൂർണ്ണ സംഖ്യയാണ്. ഇന്ന് വയൽക്കാലം ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ജനത്തിന്റെ മേലുണ്ട്. തങ്ങൾ ഏകാഗ്രഹത്തിലായിരുന്നവർക്ക് വേണ്ടി താൻ തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നോക്കുന്നത് ദൈവത്തെ നോക്കുന്നവരെയാണ്, ദൈവം കാണുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ്, ദൈവത്തോട് മറുതരിച്ച് പുറത്തിന് നിൽക്കുന്നവരെ ദൈവം കാണുന്നില്ല. ദുഷ്ടനോട് ദൈവം ചോദിക്കുന്നു, എന്റെ നാമം നിന്റെ വായിൽ വന്നിരിക്കുന്ന അവകാശം ദൈവമേ എന്ന് വിളിക്കാൻ അവകാശം തൂക്കുകെട്ട് നമുക്കറിയാം. പ്ലംബർ, ഈ ആശാരിമാരുടെ കയ്യിലുള്ള സാധനം, 2 കട്ട വെച്ചിട്ട് അവർ തൂക്ക് നോക്കും. ജെറുസലേം ദേവാലയത്തിന്റെ കല്ലുകൾ കണക്കിന് ഭാരമുള്ളതും വീതിയേറിയ കല്ലുകളാ. ആളുകൾ തള്ളി ഒരു കല്ല് വെക്കുമ്പോൾ സെരുബ്ബാബേൽ വേഗം തന്നെ കട്ട വെച്ച് നോക്കും, ഈ വെച്ചിരിക്കുന്ന കല്ല് ബേസ്മെന്റിലുള്ള ഫൗണ്ടേഷന്റെ കല്ലുമായി ഒരേ തൂക്കാണോ? പണി നടക്കുകയില്ല എന്ന് ശത്രു പറയുമ്പോഴും പണി മുടങ്ങി കിടക്കുമ്പോഴും സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു കല്ല് വെക്കുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടെ കലക്കൾ തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് വരുന്ന സെരുബ്ബാബേലിന്റെ മുമ്പിൽ പ്രതികൂലമായ പർവ്വത സമാനമായ പ്രതിസന്ധിയോട് സ്വർഗം പരിക്കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിയമപ്രകാരം അപ്പച്ചനെ അഡോപ്റ്റ് ചെയ്യണം. സ്തോത്രം.
ദൈവം നമ്മെ അഡോപ്റ്റ് ചെയ്തതോർത്ത് അവന്റെ മക്കളാക്കി തീർത്തതോർത്ത് അവന്റെ ഏകജാതന സഹോദരങ്ങളാക്കി തീർത്തതോർത്ത് അവന്റെ ഏകജാതൻ ആദ്യജാതനായ കൃപയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന കൃപയുടെ തീരത്ത നിങ്ങൾ എത്തിപ്പെട്ട് സമാധാനത്തിന്റെ മണ്ഡലത്തില നിങ്ങൾ എത്തിപ്പെട്ട് സത്യത്തിന്റെ മധ്യനില സത്യം നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോട് ദൈവത്തെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അമ്മയ്ക്ക് മകളും മകനുമായി ജനിച്ചപ്പോൾ മാത്രമാണ് നിന്റെ അമ്മ തന്നെ അറിഞ്ഞത്. അമ്മ പറഞ്ഞു കൊടുത്തു, ഇതാണ് നിന്റെ അപ്പൻ മോനെ, അതുകൊണ്ട് പപ്പ എന്ന് വിളിച്ചുമെങ്കിൽ നിന്റെ അമ്മയെയും അപ്പനെയും നിന്റെ പാരമ്പര്യത്തിലുള്ള പിതാക്കന്മാരെയും ഒരുപോലെ അറിയുന്ന ദൈവം അമ്മയുടെ ഗർഭത്തിൽ ഒരു വാഗം മുമ്പ് നിന്നെയും എന്നെ കണ്ടിരുന്നു. അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. വാക്യം ഇതാണ്, എന്നാൽ കട്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുകയില്ല. തിമിരം എന്ന് പറഞ്ഞാൽ അന്ധത. സ്തോത്രം. ഈ വചനം വ്യക്തമാക്കുന്ന ദൈവിക സന്ദേശം ഇതാണ്, ദൈവം കട്ടതയുടെ മധ്യത്തിലും കണ്ണു തുറപ്പിക്കുന്ന കർത്താവ്. കട്ടത മാറുകയല്ല വേണ്ടത്, നിന്റെ കണ്ണു തുറക്കുകയാണ് വേണ്ടത്. കട്ടതയുടെ മധ്യത്തിൽ തിമിരം മാറ്റുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. കട്ടത മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണു തുറക്കണം. ക്രൈസ്തവരോ, കട്ടത മാറ്റുകയല്ല, നമ്മുടെ കണ്ണുകളെ ദൈവം തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കട്ടതയുടെ മധ്യത്തിൽ ഇരുന്ന ഭക്തന്മാർ അവരുടെ കണ്ണു തുറക്കപ്പെട്ടത് കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. കണ്ണു തുറന്നാൽ കാര്യങ്ങൾ നേരെയാകും. അതേ ഞെരുക്കങ്ങളിലാണ് ദൈവം വിശാലത വരുത്തുന്നത്. ഒന്നാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ അവൻ എനിക്ക് വിശാലത വരുത്തി. അർത്ഥം ഇതാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എന്റെ കണ്ണ് കർത്താവ് തുറന്നത് കൊണ്ട് അവന്റെ പ്രവൃത്തി എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഞെരുക്കത്തിൽ വിശാലത വരുത്തുന്ന കർത്താവ്. കട്ടതയുടെ കഠിന ശോധനയിൽ ദൈവം തന്റെ ജനത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു. When I was in trouble, you helped me എന്നാണ് വാക്യം. ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ, ഞാൻ പ്രതികൂലത്തിലായപ്പോൾ നീ എന്നെ സഹായിച്ചു. പലപ്പോഴും പല പ്രാർത്ഥനയുടെയും മറുപടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമുക്ക് ലഭിക്കുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ച സിംഹക്കുഴിയിൽ അല്ലേ? ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവന് ലഭിക്കുന്ന സിംഹക്കുഴിയിലാണ്. അവിടെ സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ആ കട്ടതയുടെ ആ വലിയ സിംഹത്തിന്റെ ഗുഹയെ സമാധാനത്തിന്റെ ഒരു വിശാലതയാക്കി ദൈവം മാറ്റി. സത്യം, സിംഹങ്ങളുടെ വായ ദൈവത്തിന്റെ ദൂതൻ അടച്ചു കളഞ്ഞു. പ്രതിസന്ധിയുടെ മുമ്പിൽ മേശയൊരുക്കുന്ന, വിശാലതയൊരുക്കുന്ന, സൗഖ്യം നൽകുന്ന, വിടുവിക്കുന്ന ഒരു ദൈവ. അവൻ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് തന്റെ ജനത്തിന് വേണ്ടി മറുപടി കൊടുക്കുന്നത്. പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി വിടുതലിനായി പ്രാർത്ഥിച്ച ദാനിയേലിന്റെ പ്രാർത്ഥന നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഉദ്ദേശിക്കുന്ന ഇടത്ത് വെച്ച് മറുപടി കിട്ടണം. അത് നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറിച്ചാണെങ്കിൽ അവന്റെ സമയമുണ്ട്. ആ സമയത്തു തന്നെ ദൈവം നമുക്കുള്ള മറുപടി തന്നിരിക്കും. സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അത് ലഭിക്കാതിരുന്നപ്പോൾ ഹബക്കൂക്ക് പിന്നെയും പ്രാർത്ഥിച്ചു. കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോൾ, കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്തുകൊണ്ടാണ് ലഭിക്കാത്തതെന്നുള്ളത് അറിയുവാൻ വേണ്ടി ദൈവത്തെങ്കിലേക്ക് ദൃഷ്ടി വെച്ചു. ദൃഷ്ടി വെച്ചവനോട് ദൈവം പറയുകയാണ്, ഹബക്കൂക്കെ നിന്റെ ദർശനം എഴുതി വെക്കുക, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വൈകിയാലും നീ അതിനായി കാത്തിരിക്കണം. ദർശനമുള്ളവന് മാത്രമേ ദർശനം എഴുതാൻ പറ്റുകയുള്ളൂ. ദർശനം ഉണ്ടാകണമെങ്കിൽ കണ്ണു തുറക്കണം. കണ്ണു തുറന്ന ഭക്തന്മാരെ ശീലിപ്പിക്കുവാൻ ഒരു പ്രതിസന്ധിക്ക് കഴിയുകയില്ല, ഒരു പഠിപ്പിക്കലിനും കഴിയുകയില്ല. പാതാള ഗോപുരങ്ങൾ കണ്ണു തുറന്ന ദർശനമുള്ള ഭക്തന്റെ മുമ്പിൽ പരാതിപ്പെടും.
ദിവസമെല്ലാം എഴുതി മേടിച്ചിട്ട് സ്വർഗത്തെ ദൂതന്മാരെ കാണിക്കാനാണോ, വേറെ ആരും പറയാനാണോ? ഒട്ടുമല്ല, ഹബക്കൂക്കിന് തന്നെ ഒരു തെളിവിനായി ഉദിപ്പിച്ചതാണ്. എന്താണെന്നറിയാമോ? ഹബക്കൂക്കെ, പ്രിയപുത്ര, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ആഗ്രഹത്തെ ഒരു ഡയറി എഴുതി വെക്ക. അന്ന് പലകയോട് പലകയിൽ എഴുതുക, ഞാനത് സമാപ്തിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അത് വന്നു കഴിയുമ്പോൾ, അത് നടന്നു കഴിയുമ്പോൾ നീ എഴുതിയത് തുറന്നു വായിക്കാമോ? വള്ളി കുള്ളി കോമയ്ക്ക് മാറ്റമില്ലാതെ 100 ശതമാനവും ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. എന്റെ വിശ്വസ്തത കണ്ട് നിനക്ക് സന്തോഷിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അവസരം ഒരുക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം അതിന് മറുപടി തരികയാണ് സ്തോത്രം. അതൊരിക്കലും വൈകുകയില്ല. അടുത്ത വാക്യം വൈകിയാലും അതെന്തൊരു വാക്കാകത്താല് വൈകുകയില്ലെന്ന് നീ പറഞ്ഞത് എങ്ങനെയാ വൈകുന്നത്? ഡൽഹിക്കുള്ള KK എക്സ്പ്രസ് കൃത്യസമയത്ത് 3:30 തന്നെ 3 മണിക്കൂർ ലേറ്റ് ആയി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവന് ഭ്രാന്താന്ന് പറയില്ലേ? കൃത്യസമയത്ത് തന്നെ 3:30 3 മണിക്കൂർ വൈകി. കൃത്യസമയത്ത് തന്നെ 3:30 3 മണിക്കൂർ വൈകി എത്തുമെന്ന് പറഞ്ഞാലോ കർത്താവ് പറയുന്നു സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കണം. ദൈവ വൈകല്യം വൈകുന്ന നിന്നെയും എന്നെയും സമയമാണ്. വൈകുന്നത് എന്നെയും നിന്നെയും കാഴ്ചപ്പാടാണ്. ദൈവത്തിന്റെ സമയം മാറുകയില്ല. വിശ്വസ്തയോടെ മുട്ടമടക്ക. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നപ്പോഴും മുഴങ്കാൽ എഴുതക്കാതെ കാത്തിരുന്നവന്റെ സംഗതിയിൽ സ്വർഗീയ ദൂതൻ വന്നിട്ട് പറയുകയാണ്, പ്രിയ പുരുഷനായ ദാനിയേലിനെ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗം മറുപടി അയച്ചിരുന്നു. എന്നാൽ പ്രതിയോഗി തടഞ്ഞു. ആരു നടഞ്ഞാലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, ദൈവത്തിന്റെ മറുപടിയെ തടയാൻ കഴിയുകയില്ല. ൂളയിലും ഇറങ്ങി വന്നിരുന്ന ജനത്തിന് മറുപടി കൊടുക്കുന്ന കർത്താവ് സ്തോത്രം. കഷ്ടതയിൽ കണ്ണു തുറക്കപ്പെടുന്നവരുടെ സന്തോഷം. അതൊന്ന് വായിച്ച് നമ്മൾ ആ വായിച്ച 9:3 വാക്യം യെശയ്യാവ് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പറയുന്നത്
ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. നമ്മെ ദൈവം വിളിച്ചത് നിറയ്ക്കുവാനാണ്. ദൈവ പൈതലിന്റെ സകല നന്മകളും ആത്മീയ ഭൗതിക മണ്ഡലത്തിന് എല്ലാ നന്മയും നിറവിന്റെ പ്രതീകമായിരിക്കും. അത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല, അത് നിറഞ്ഞു കവിയുന്ന സന്തോഷമായിരിക്കും. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ദൈവത്തിന്റെ കഥാവിന്റെ വാക്തത്വമായി പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന നദിയായി ഒഴുകി ചെന്നെത്തുന്ന ചില ഇടങ്ങളിൽ ചലിക്കുന്ന പ്രാണികൾ, ചലിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന പാപത്തിന്റെ വാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് നാശത്തിന്റെ ബാധയിലൂടെ ശത്രു അറവ് ശാലയിലേക്ക് ആടും ആടുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന അനേക ചലനം മാത്രമുള്ള ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറവ് വീണ്ടെടുക്കുവാനുള്ള ദൈവ കൃപയാണ് നമ്മൾ ദൈവം പകർന്നിരിക്കുന്നത്. നമ്മെ പഠിച്ചിരിക്കുന്ന വീട് പ്രത്യേകത കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക. ദൈവമക്കളെ, പ്രിയ സ്നാനപ്പെട്ട ദൈവദാസ, പ്രിയ സഹോദര, ഭൗതിക മണ്ഡലത്തിൽ കഷ്ടത വരും എന്ന കർത്താവ് കൈവിടുകയില്ല. ക്രൈസ്തലോ എല്ലാം പൊന്നായി വരികയില്ല കേട്ടോ. എന്നാൽ ഒരു കാര്യമുണ്ട്, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പെന്തക്കോസ്തിന്റെ ചരിത്രം എടുത്താൽ കുമ്പനാടൊക്കെ അതിന്റെ വളരെ ശക്തി കേന്ദ്രങ്ങൾ. കുമ്പനാട് വളരെ ബുദ്ധിമുട്ടിലും കഷ്ടതലും കിടന്ന ഒരു സമൂഹം ദൈവശബ്ദം കേട്ട് കാത് കൊടുത്തു. ആ ദേശം ദൈവം അനുഗ്രഹിച്ചു. ഗൾഫിൽ അറബി കഴിക്കുന്ന വിലയേറിയ മീനുണ്ട്, വേറെനിക്ക് അറിയാൻ മേല. ഒരു ബ്രൗൺ കളർ പുള്ളിക്കുത്തം കളർ മീൻ, അത് വേണമെന്ന് കുമ്പനാട്ടി ഉണ്ടത്. എന്നറിയാമോ, 3 NRI ബാങ്കിന്റെ ഡിവിഷൻ അവിടെ ഇരിക്കുന്നത്. സ്തോത്രം, കർത്താവിന് വേണ്ടി നിന്ന് കൊടുത്തത് കൊണ്ട് ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. നിന്റെ മക്കളെ മക്കളെയും നീ കാണും. സ്തോത്രം, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയപ്പോൾ അവിടെ ന്യൂയോർക്കിലെ ഓക്ലാൻഡ് എന്ന സ്ഥലത്ത് പാസ്റ്റർ വില്യംസിന്റെ ചർച്ചിൽ ചെന്ന സമയത്ത് ചർച്ചിലേക്ക് ഞാൻ ഞങ്ങളെ പാസ്റ്റേഴ്സ് ചെല്ലുമ്പോ ഒരു 86 വയസ്സുള്ള ഒരു അപ്പച്ചൻ മുട്ടയെ കുത്തി നിന്നുകൊണ്ട് കർത്തൃമേശ ഒരുക്കി നിൽക്കുക. മുട്ടയെ കുത്തി നിൽക്കുന്നത് തനിക്ക് ബാക്ക് പെയിൻ കൊണ്ട് നിൽക്കാൻ മേലാത്തത് കൊണ്ട്. അതിനുശേഷം ഞാൻ നോക്കി അവിടെ നിൽക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് 2 ഇരട്ട കുഞ്ഞുങ്ങൾ, ഒരു 8 വയസ്സ് പ്രായമുണ്ടവർ കൂടി സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് സെറ്റിന്റെ വയറെല്ലാം എടുത്ത് കുത്തമ്പെടുത്തെല്ലാം കുത്തി എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, കുഞ്ഞുങ്ങളേതാണ്? പറഞ്ഞു, ഇത് ചാക്കോച്ചാന്റെ കൊച്ചുമക്കളാണ്. അടുത്തത് യൂത്തിന്റെ പാസ്റ്റർ കയറി വന്നു, പ്രസംഗിക്കുകയാണ്. കണ്ണുനീരോടുകൂടെ ആ പ്രത്യേകമായ ഒരു യുവതലമുറ മറ്റു നിന്നുകൊണ്ട് താൻ ദൈവം പ്രസംഗിക്കുന്നു. ഞാൻ ചോദിച്ചത് ആരാണ്? ഇത് ചാക്കോച്ചായന്റെ മകനാണ്. നിന്റെ മക്കൾ നിന്റെ വീട്ടിൽ ഒലിവു തൈകൾ പോലെ ഇരിക്കും. നിന്റെ മക്കൾ ദൈവത്തിന്റെ ആലയത്തിലെ തൂണുകളായിരിക്കും. ദൈവത്തെ അനുസരിക്കുന്ന പ്രായവും പക്വതയും നോക്കിയാൽ പാസ്റ്ററാകാമെന്ന് തോന്നാൻ സാധ്യതയുള്ള പാസ്റ്റർമാരുടെ കാലുവാരാണ് ദൈവം കൊടുത്ത വിശ്വസ്തതയ്ക്കൊത്തവണ്ണം ദൈവത്തെ സേവിച്ചത് കൊണ്ട് മക്കളെ മക്കളെയും കണ്ടു. കള്ളുഷാപ്പിലല്ല കണ്ടത്, നിശാകളിപ്പിലല്ല കണ്ടത്, ജയിലിൽ പോയല്ല കണ്ടത്, ദൈവത്തിന്റെ ആലയത്തിലെ ഒരു തൈകളായി കണ്ടു. ദൈവത്തെ അക്ഷയമായി സേവിക്കുന്ന ദൈവ പൈതലെ, നിന്റെ കൺമുമ്പിൽ നിന്റെ തലമുറ നശിച്ചു പോകുന്ന കാണാതിരിപ്പാൻ നീ ദൈവത്തെ സേവിക്കുന്നവനായി മാറും. നീ ദൈവത്തെ സേവിക്കുന്നവനായി മാറിയാൽ തലനെറിച്ചു പോയാലും തലനിരിഞ്ഞു പോയാലും കർത്താവ് നിന്റെ തലമുറയെ കൈവിടാതെ അവന്റെ വഴിയിൽ കൊണ്ടുവന്ന് നിർത്തും. ഫിലിപ്പിയാലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്യം എഴുതി 4:4, അതിങ്ങനെയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പറയും. ഈ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസിന്റെ കാരാഗ്രഹങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയാലേഖനം. ഈ ലേഖനത്തിന് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേര് സന്തോഷത്തിന്റെ മാനിഫെസ്റ്റോ എന്നാണ്. 16 പ്രാവശ്യം മലയാളത്തിലും 17 പ്രാവശ്യം തമിഴിലും സന്തോഷം എന്ന വാക്ക് ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്.
ശ്രദ്ധിക്കണമേ, ഈ ലേഖനം ഭക്തൻ എഴുതിയത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നല്ല, ഈ ലേഖനം പൗലോസ് എഴുതിയത് സമർത്ഥികളുടെ മടിത്തട്ടിൽ നിന്നല്ല, ഈ ലേഖനം പൗലോസ് എഴുതിയത് സാധ്യതകളുടെ സാഹചര്യത്തിന്റെ മധ്യത്തിലല്ല, അവൻ എഴുതിയത് മൃഗീയമായ കട്ടതയുടെ ജയിൽവാസ വേളകളിലാണ്. കട്ടതയുടെ ബന്ധനത്തിന്റെ കയ്പിന്റെ അനുഭവത്തിലും നഷ്ടപ്പെടാത്ത സന്തോഷത്തിന്റെ ഉടമയായ പോൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിക്കുന്നവനെ നിരാശപ്പെടുത്തുവാൻ ക്ഷീണിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കഷ്ടതയുടെ മധ്യത്തിൽ കണ്ണു തുറക്കുന്ന ദൈവം. യെശയ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. വെളിച്ചം കാണണമെങ്കിൽ കണ്ണു തുറക്കണം, ഇരുട്ടിലാണ് ഇരിപ്പെങ്കിലും കണ്ണു തുറന്നത് കൊണ്ട് വലിയ പ്രകാശം കണ്ടു. ഇന്നും ആ തേജോമയനായ ക്രിസ്തുവിനെ, ആ പ്രകാശമായി ഭൂമിയിലേക്ക് അവതരിപ്പിച്ചവനെ, അനേകരെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി വന്നവനെ അനേകർക്ക് അറിയാൻ കഴിയാതെ പോയത് അവരുടെ കണ്ണുകൾ കുരുടായത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം കണ്ണു തുറക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചാൽ തേജസ്സിന്റെ രൂപം കണ്ട് സന്തോഷിപ്പാൻ കഴിയും. നമുക്കെന്താ ആവശ്യം? നമ്മുടെ കണ്ണൊന്ന് തുറന്ന കാര്യം നടന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇനി കണ്ണു തുറക്കാനായിരിക്കണം. എലീശായുടെ ബാല്യക്കാരൻ ഒരു ദിവസം രാവിലെ വന്ന് പറഞ്ഞു, യജമാനെ നമ്മുടെ പരിപാടി തീരു, നമ്മൾ നശിച്ചു, എന്നാ ആരാമി സൈന്യ സർവ സന്നാഹത്തോടും കൂടെ നമ്മളെ വളർന്നിരിക്കുക, എന്റെ യജമാന പ്രായമായതുകൊണ്ട് കണ്ണറിയാൻ വയ്യ എന്നൊക്കെ അവന് തോന്നിക്കാം. ഞാനായിരുന്നില്ല അവരെ ഡിസ്മിസ് ചെയ്തത്. എന്നറിയാമോ, എന്റെ ചുറ്റും അക്തിമായ രഥങ്ങളെ എനിക്ക് കാണാം. ഞാൻ പറയും, വിടാഞ്ഞു വന്നേ, നീ എന്റെ ബൈബിൾ കോളേജിൽ പോയിട്ട് ഒരു പി ടി എച്ച് എടുത്ത് വരാൻ പറയും. എലിശയ്ക്ക് ബൈബിൾ കോളേജ് ഉണ്ട്, നിനക്ക് ദർശനമില്ലാത്തത് കൊണ്ട് നീ എന്ത് ചെയ്യണം, ഗോ ബാക്ക് ടു ദി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പോയി പഠിച്ച് നീ വാ, അവിടെ സീനിയർ ആയ രണ്ട് പേരെ വിടാൻ പറയും. എന്നാ ഭക്തൻ അങ്ങനെയല്ല പറഞ്ഞത്. ഭക്തൻ പറഞ്ഞതെന്ന് അറിയാമോ, യഹോവേ ഇവൻ കാണത്തക്ക വണ്ണവയുടെ കണ്ണു തുറക്കണം, ഇവൻ കാണത്തക്ക വണ്ണവന്റെ കണ്ണു തുറക്കണമേ. യഹോവയായ ദൈവം ബാല്യക്കാരന്റെ കണ്ണു തുറന്നപ്പോൾ എലീശാ കണ്ടത് അവൻ കണ്ടു. നമ്മൾ കണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണണം, ഞാൻ കണ്ടത് എന്റെ അപ്പനും അമ്മയും കാണണം. ഹല്ലേലൂയ്യ, ദൈവദാസന്മാരായ ഞങ്ങൾ കാണുന്നു, നിങ്ങൾ കാണണം. നിങ്ങളിൽ ആർക്കെങ്കിലും കണ്ണ് കാണാതിരിപ്പുണ്ടെങ്കിൽ, ഞങ്ങളുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ, ദൈവമക്കളെ ആത്മീയരെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ കണ്ണു തുറപ്പിക്കണമേ, ഞങ്ങളുടെ സഹോദരന്മാരുടെ കണ്ണു തുറപ്പിക്കണമേ, ഞങ്ങളുടെ സഹോദരിമാരുടെ കണ്ണു തുറപ്പിക്കണമേ. അതിനപ്പുറമായി കമ്മറ്റി കൂടി കാലുവാലി അണിയുണ്ടാക്കുന്നതല്ല ദൈവകൃപ, മുട്ടുമടക്കുന്നതാണ് ദൈവകൃപ. ദൈവത്തിന് ബഹുത്വം ഉണ്ടാകട്ടെ. എന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് അറിയാമോ, ദൈവം ഒരു വാർത്തത്വം പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ മാനിക്കും. ദൈവത്തിന്റെ വേദക്കാരോ, ദൈവത്തിന്റെ ആസന്മാർ, ദൈവം വെറുതെ വിടുവോ? ഇവിടെ നീ കഷ്ടത അനുഭവിച്ചാൽ നീ ഗോളടിച്ചു, ഇവിടെ നീ നിന്ദി അനുഭവിച്ചാൽ ഗോളടിച്ചു, ഇവിടെ ആരെങ്കിലും നിനക്കെതിരെ വിരൽച്ചുണ്ടെ നീ ഗോളടിച്ചു. നിന്റെ പ്രതിഫല സ്വർഗത്തിൽ വലുതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വെളിച്ചം കണ്ടു, കണ്ണു തുറന്നാൽ അടുത്തത് കണ്ണു തുറന്നാൽ അതിന്റെ നാലാം വാക്യം ഒമ്പതിന്റെ നാല്, അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കൂലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ മടിയും മിഥ്യാന നാളിലെ ബോധം നീ ഒടിച്ചു കളയും. കണ്ണു തുറന്നാൽ ബന്ധനങ്ങൾ അഴിയും, കണ്ണു തുറന്നാൽ ശാപം മാറിപ്പോകും, കണ്ണു തുറന്നാൽ ചെടികമായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആരാധിപ്പാൻ കഴിയാത്ത അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയാത്ത സകല അനുഭവങ്ങളും വേരോടെ പറഞ്ഞു പോകും. ഇന്ന് പകൽ കണ്ണു തുറക്കണം. കണ്ണു തുറന്ന എലീശായുടെ വൃത്തൻ പിന്മാറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. അവൻ പിന്നെ എലീശായുടെ ഒപ്പം കൂടെ പ്രത്യാശയുടെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നമ്മുടെ സഹോദരന്മാർ ദൈവസഭയ്ക്കകത്ത് മിനിമം രണ്ടു രീതിയിലുള്ളവരുണ്ട്, ഒന്ന് ആത്മാവ് ക്ഷീണിച്ചവരും ആത്മാവ് വളർന്നവരും. ആത്മാവ് ക്ഷീണിച്ചവരെ ജഡീകന്മാരാണെന്ന് പറയുന്നെങ്കിലും അവരെ പൗലോസ് വിളിക്കുന്ന സഹോദരന്മാരെന്നാണ്.
സഹോദര നീ ആത്മീയനാണെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ ആത്മാവ് ക്ഷീണിച്ചവനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണേ, എന്റെ സഹോദരന്റെ കണ്ണു തുറക്കണമേ, എന്റെ സഹോദരിയുടെ കണ്ണു തുറക്കണമേ, ഹല്ലേലൂയ, എന്റെ സഭയിൽ ദർശനമുള്ളവർ ഉണ്ടാകണമേ, കർത്താവ് നമ്മെ സഹായിക്കും. ആമേൻ. പോളിയോ മിച്ചോയുടെ 7,00,000 പേരുടെ 8,00,000 പേര് ചെന്നാലും സഭയുടെ കെട്ടുപണി പൂർത്തിയാകയില്ല. ആമേൻ. ബ്രിസ്റ്റോൾ IMPC എന്ന ചിലര് ചെല്ലണ്ടവരും സ്തോത്രം, ഇത് കർത്താവിന്റെ സഭയാ. അടുത്ത കാര്യം ഞാൻ പറയട്ടെ, ഒരു ഭാരവും എടുക്കരുത്, ഒരു ടെൻഷനും എടുക്കരുത്. പണ്ട് ഭാരം നമ്മൾ വഹിച്ചു, നേർച്ച കാഴ്ചയുടെ ഭാരം വഹിച്ചു, മല കയറിന്റെ ഭാരം വഹിച്ചു, ഉരുളു നേർച്ചയുടെ ഭാരം വഹിച്ചു, ഗരുഡൻ തൂക്കത്തിന്റെ ഭാരം വഹിച്ചു, കട്ടതയുടെ ഭാരം വഹിച്ചു, വസ്തു വിറ്റു മന്ത്രവാദിക്ക് കൊടുത്ത ഭാരം വഹിച്ചു. ഇപ്പോൾ പറയുന്നു, സകല ഭാരവും ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. സഭ, എനിക്ക് വലിയ ടെൻഷനായിരുന്നു സഭയിൽ പോകുമ്പോൾ. അത് ഈയിടെ ആയിട്ടാണ് മാറിയത്. ഞാൻ ഈയിടെ എനിക്ക് എന്റെ ടെൻഷൻ ഇതായിരുന്നു, ക്യാൻസർ ബാധിതയായി സൗഖ്യമായി, 42 മില്ലിമീറ്റർ ക്യാൻസർ ലിവർ ബാധിച്ച പ്രിയപ്പെട്ട സൗഖ്യമായി ഫോൺ തരാൻ വിളിച്ചു ചോദിച്ചു. സ്തോത്രം. മരണം മുന്നിൽ കണ്ട ഒരു സഹോദരി കാർ ആക്സിഡന്റ് നേരത്തെ ദൈവം വിടുവിച്ചു, സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട്, എന്നാൽ ദൈവം എന്നോട് കാര്യം പറഞ്ഞു, സഭ നിന്റെയാണോ എന്റെയാണോ? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ. പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നു? കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസിനോട് യേശു പറഞ്ഞു, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ. അതുകൊണ്ട് താക്കോലും പിടിച്ച് പത്രോസിനെ കൊടുത്തിരിക്കുക. ഈ താക്കോലും പത്രോസിനെ കുളിച്ചുകളോ, അത് ആദ്യം പത്രോസ് ഉപയോഗിച്ച പെന്തക്കോസ്താണില്ല. 3,000 പേര് വന്നപ്പോ തുറന്നു കൊടുത്തു ഗർഭം, പിന്നെ 5,000 പേരെ കിട്ടി വിട്ടു. പത്രോസ് മരിച്ചപ്പോ ആ താക്കോല് പലരുടെ കയ്യിലേക്ക്, അപ്പോസ്തലരുടെ കയ്യിൽ കിട്ടി. ഇന്നലെ സ്വർഗം തുറന്നു നമ്മള്, അതാണ്. സഹോദരനെ കൊണ്ട് കയറി സ്തോത്രം. എന്നിട്ട് വിവരമില്ലാത്ത കുറെ പേര് 2-3 താക്കോലും പിടിച്ച് പത്രോസിന്റെ ഫോട്ടോ വെച്ചിരിക്കുക. ഇതൊക്കെ കേട്ട പത്രോസ് അഭിഷേകം പ്രാപിക്കാത്ത പുള്ളിയല്ലേ, പുള്ളി തന്തനോടെയാണ് അങ്ങനെ പോകുന്നത്. ക്രൈസ്തവർ അപ്പഴേ കർത്താവ് പറഞ്ഞ പോലെ, പത്രോസെ നീ എളിയിരുത്, നീ ആകുന്ന പാറമേന്നൊന്നും അല്ല പറഞ്ഞേ, നീ പാറ കഷ്ണമാണ് പറഞ്ഞത്. വേറെ കഷ്ണമുണ്ട്, ഒരു കഷ്ണം കൊണ്ടൊന്നും പണി നടക്കുകയല്ല. നിന്നെ ആദ്യമേ ഞാനങ്ങ കല്ലാക്കി മാറ്റിയതേ ഉള്ളൂ. ഞാനാടാ പണിയുന്നത്, ഞാനാ എന്റെ സഭയെ പണിയുന്നത്. പത്രോസും പൗലോസും തോമസും ഒന്നുമല്ല, റോമിലെ പോപ്പല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, ലോക്കൽ പാസ്റ്റർ അല്ല, സഭയുടെ മൂപ്പനല്ല, സഭ പണിയുന്ന യേശുവാണ്. ഹല്ലേലൂയ. പണിക്കാരാക്കി നമ്മളെ തീർത്തു. ദൈവത്തിന്റെ കൃപ. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂത് അറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. 6-6 ജനങ്ങളുടെ സാറാഫുകൾ ഒന്നുകൊണ്ട് വളർന്ന് മുഖം മൂടി കാൽ മൂടിയൊക്കെ ആരാധിക്കുന്ന ദൈവത്തിന് ബലഹീനരായ നമ്മുടെ ആരാധനയാണ് ഇഷ്ടം. കാട്ടിലെ 1,000,000 മൃഗങ്ങളും പക്ഷികളും ഈ ഭൂകമ്പത്തിലെ ഓയിൽ സ്റ്റോക്കും എണ്ണപ്പനയും എണ്ണക്കുരുവും സ്വന്തം വർഗങ്ങളും ഒക്കെ ദൈവത്തിന്റെ സ്വന്തമായിരിക്കുമ്പോൾ ഒരു കുപ്പി വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദരിദ്ര ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് ആവശ്യത്തിന്റെ ആദരത്തിൽ ഉയരുന്ന സന്തോഷമുള്ള സ്വത്രമാണ് ദൈവവാസം പറഞ്ഞതുപോലെ സ്വത്രമുള്ള യാഗം അർപ്പിക്കുന്നതിന് ബോധപ്പെടുത്തുന്നു. ഈ മഹാസൂര്യനെ ചോദ്യ കോളങ്ങളെ നിർമ്മിച്ചവൻ ഒരു മായം ചേർത്ത 70 മണിച്ചത് പ്രസാദിക്കുമോ? ഒരിക്കലും ഇല്ല. ഒരൊറ്റ ഇലിയുടെ ശബ്ദം കേട്ടാൽ തൃശൂർ പൂരക്കാരൻ ഓടിപ്പോകും. അവൻ എങ്ങനെയാണ് നിന്റെ പഠനത്തിൽ പ്രസാദിക്കുന്നത്? അറിവില്ലായ്മയുടെ കാലഘട്ടം ചെയ്തത് പാപമായി കണക്കിടാതെ ക്ഷമിച്ച ദൈവം നമുക്ക് തന്ന ദർശനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. കണ്ണ് തുറന്നതിനായി സ്തോത്രം ചെയ്യാം. അപ്പൊ കണ്ണു തുറക്കുന്നവന്റെ സന്തോഷം, കണ്ണു തുറന്നു കഴിഞ്ഞാൽ അഭിഷേകത്തെയും ദർശനം ലഭിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ ആമേൻ സ്തോത്രം. പൂർത്തി നിമിത്ത മുഖം തകർന്നു പോകുമെന്നാ പറയുന്നത്. ആരും നിന്റെ കെട്ടഴിക്കാൻ വരികയില്ല. ദൈവം അതിനുള്ള കൃപ നിന്റെ കരത്തിൽ തന്നിരിക്കുകയാണ്. നിന്നെ അവൻ വീണ്ടെടുത്ത് ദൈവമാ പൈതലാക്കി അവന്റെ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നത് അടങ്ങിയിരിക്കുവാനല്ല, അന്യായ ബന്ധനങ്ങൾ അഴിക്കുവാനാണ്, മുഖത്തിന്റെ അമിക്കയർ പൊട്ടിക്കുവാനാണ്, ബന്ധുതരെ വിട്ടയക്കാനാണ്. സ്തോത്രം.
ക്രിസ്തുമസിന്റെ പരിപാടികൾ വെച്ച് കർത്താവിനെ കണ്ടു. നട്ടുച്ച നേരത്തെ സൂര്യനെ വന്നത് പ്രകാശം രാത്രി ആണെങ്കിൽ പറഞ്ഞ ഞാൻ പ്രവർത്തിച്ചതാണ്. ഇത് പകലായതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. സൂര്യനെ വരുന്ന പ്രകാശം, ആ പ്രകാശത്തിന്റെ തീക്ഷ്ണത കൊണ്ട് കണ്ണ് ബ്ലൈൻഡ് ആയിപ്പോയി. പാപമുള്ള കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ പറ്റുകയും അങ്ങനെ വന്ന് പുള്ളി കൂലിക്കൂടി ഇരിക്കുമ്പോൾ അനന്യാസ് ദൈവദൈവ പ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചു കണ്ണിൽ നിന്ന് ചെമ്പൻ പോലെ എന്തോ വീട് കണ്ണു തുറന്നു. കണ്ണു തുറന്ന വഴി പുള്ളി പറഞ്ഞിരിക്കും സ്നാനപ്പെടണം. കണ്ണു തുറന്ന ഉടനെ എല്ലാം ചെയ്തത്, കണ്ണു തുറന്ന ഉടനെ സ്നാനപ്പെട്ടു, ആഹാരം കൈക്കൊണ്ടു, ബലപ്പെട്ടു. അപ്പൊ സ്നാനമൊക്കെ കണ്ണു തുറന്നാലേ നടക്കുള്ളൂ. ആരെന്തു പറഞ്ഞാലും ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചോളം ഇരുന്ന് പോകും, കാരണം കണ്ണു തുറക്കണം. ഹൃദയം പരിശുദ്ധാത്മാവ് തോന്നപ്പോൾ ഹൃദയം ചെയ്തു രക്ഷിക്കപ്പെട്ടു. പൗലോസിന്റെ വാക്ചാതുരത്തിലോ അവന്റെ ആധികാരികമായ അറിവിലോ ജ്ഞാനത്തിലോ ഹൃദയായി ഒന്നും ചെയ്യാൻ കഴിയും. ഇന്ന് പകല് ഞാൻ ദൈവാത്മാവിനോട് പറയുകയാ, കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാകട്ടെ ഈ വിഷയത്തിൽ നമ്മുടെ കണ്ണ് ദൈവം തുറന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മദ്യപാനം മാറുവാൻ നിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിന്റെ ഭൂവലി മാറുവാൻ നിന്റെ ഡോക്ടർ കാണിച്ചിട്ട് കാര്യമില്ല. ക്രിസ്തുവാകുന്ന മഹാവൈദ്യന് മാത്രമേ നിന്റെ ബലഹീനതകൾ മാറ്റുവാൻ കഴിയുകയുള്ളൂ. അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായിട്ടും പഴയ പണിയാണെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17-12 വാക്യങ്ങൾ നിങ്ങൾക്ക് ഒരു അവസരം തന്നെ പ്ലീസ്. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. പക്ഷെ നീ ഒരു കാര്യം ചെയ്തു,
നിനക്കല്പമേ ശക്തി ഉള്ളുവെങ്കിലും ശത്രു പ്രതികൂലമായി കടന്നു വന്നപ്പോൾ അനേകർ എതിര് നിന്നപ്പോൾ നീ എന്ത് ചെയ്തില്ല? എന്റെ നാമം നിഷേധിച്ചില്ല. നിന്റെ ഉള്ളിൽ ഞാൻ വിതച്ച എന്റെ വചനങ്ങളെ നീ സൂക്ഷിച്ചു. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവാണ്, വാതിൽ തുറക്കുന്ന കർത്താവാണ്. അവൻ വെറും കൈയോടെ നമ്മെ വിട്ടയക്കുകയില്ല. അതേ സ്തോത്രം. കണ്ണു തുറന്നാൽ കാര്യങ്ങൾ ഒക്കെ ശരിയാകും. മരുഭൂമിയുടെ ചൂടിൽ, അതിന്റെ വിജനതയിൽ, അതിൻ്റെതായ കറ്റതയുടെ മധ്യത്തിൽ മരണം കാത്തിരിക്കുന്ന ഹാഗാറിന്റെ കണ്ണു തുറന്ന ദൈവം ഇന്ന് പകൽ കണ്ണു തുറക്കുവാൻ, ഇന്ന് പകൽ കണ്ണു തുറക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരുവാൻ പ്രാർത്ഥിക്കാം. അവസാനമായ ലാസ്റ്റ് ചിന്ത ഞാൻ പറയുന്നത് യോബിന്റെ പുസ്തകം 42 അധ്യായമാണ്. അവിടെ യോബ് പറയുന്ന ഒരു വാക്യമുണ്ട്. യോബ് പറയുന്നത് 42:5 ഇതാണ്: ഇപ്പോഴോ എന്റെ കണ്ണ് നിന്നെ കുറിച്ച് എനിക്കൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. എനിക്ക് ലാഭമായത് ചേതമെന്ന് എണ്ണിക്കൊണ്ട് ചൊറി വന്നപ്പോൾ ഇരുന്ന പൊടി പോലെയുള്ള ചാരത്തിനും വെണ്ണീറിനും ഞാൻ തന്നെ തപിക്കുകയാണ്. ദൈവത്തെ കണ്ടവന് ലോകം വെറുക്കും. ദൈവത്തെ കണ്ടാൽ, ദൈവ സ്നേഹം കണ്ടാൽ ലോകമോകം നീ വെറുക്കും. യോബിന്റെ നല്ല കാലത്ത്, സമൃദ്ധിയുടെ കാലത്ത് ദൈവത്തെ കുറിച്ച് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവന്റെ കറ്റതയിൽ ദൈവം കണ്ണു തുറന്നപ്പോൾ ഭക്തൻ പറയുകയാണ്: ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവങ്ങളെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസ്ഥാനമേ തന്നെ സമർപ്പിക്കാം.